നഷ്ടക്കണക്ക് പറഞ്ഞ് കരാറുകാരൻ പിൻവാങ്ങിയതോടെ തലസ്ഥാന നഗരത്തിലേക്കുള്ള കുടിവെള്ള വിതരണം സുഗമമാക്കാൻ കോടികൾ മുടക്കി ആവിഷ്കരിച്ച പദ്ധതി പൂട്ടിക്കെട്ടി വാട്ടർ അതോറിറ്റി. പേരൂർക്കട മുതൽ മൺവിള വരെ കാലപ്പഴക്കം ചെന്ന പൈപ്പ് ലൈൻ മാറ്റിയിടാൻ 60 കോടി ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് പാതി പണിപോലും പൂർത്തിയാകും മുമ്പ് അനിശ്ചിതത്വത്തിൽ ആയത്. തലസ്ഥാന നഗരത്തിലെ കുടിവെള്ള വിതരണ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമെന്ന് കൊട്ടിഘോഷിച്ചാണ് പേരൂർക്കട മുതൽ മൺവിള വരെ 15 കിലോമീറ്ററിൽ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാൻ പദ്ധതി പ്രഖ്യാപിച്ചത്. കാലപ്പഴക്കം ചെന്ന 900 mm കോൺക്രീറ്റ് പൈപ്പ് മാറ്റി 1200 mm MS പൈപ്പ് സ്ഥാപിക്കാൻ തൊടുപുഴക്കാരൻ കോൺട്രാക്ടർ 60 കോടിക്ക് കരാറെടുത്തത് 2021 പണി തുടങ്ങി പൈപ്പിട്ട് വന്നപ്പോഴാണ് പണി പാളിയെന്ന് കരാറുകാരൻ തിരിച്ചറിഞ്ഞത്. കോവിഡിന് ശേഷം വന്ന വിലവർദ്ധന കൂടിയായപ്പോൾ 15 കോടിയുടെ നഷ്ടക്കണക്ക് പറഞ്ഞ് കരാറുകാരൻ വാട്ടർ അതോറിറ്റിക്ക് മുന്നിലെത്തി. അധികൃതർ കൈമലർത്തി, കരാറുകാരൻ പണി നിർത്തി, പൈപ്പ് പെരുവഴിയിലായി, ഫലത്തിൽ പദ്ധതി നിലച്ചു. പദ്ധതി തുക കിഫ്ബി വഴിയാണ്. ഒരിക്കൽ നിശ്ചയിച്ച പദ്ധതിയുടെ തുക പരിധിയിലധികം വർദ്ധിപ്പിച്ചു നൽകുന്നതിന് പരിമിതിയുണ്ടെന്നാണ് ഒരു ന്യായം. കരാറുകാരൻ കേസിന് പോയപ്പോൾ പദ്ധതി തുക കൂട്ടുന്ന കാര്യം വാട്ടർ അതോറിറ്റിക്ക് തീരുമാനിക്കാമെന്ന് കോടതി പറഞ്ഞു. മാർച്ചിൽ നിലച്ച പണി പുനരാരംഭിക്കാൻ കഴിയാത്തതിൽ പക്ഷേ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായത് വലിയ വീഴ്ചയാണ്. വാട്ടർ അതോറിറ്റിയുടെ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ എടുത്തത് നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടാണ് എന്നാണ്. ഏതാണ്ട് 10-65 കോടി രൂപയുടെ പൈപ്പ് ഇപ്പോൾ മണ്ണിനടി കിടക്കുകയാണ്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് എവിടെയാണ് ഈ പൈപ്പ് ഏത് വഴിയാണ് ലേ ചെയ്തതെന്ന് പോലും അറിയാൻ കഴിയില്ല, ഉദ്യോഗസ്ഥർക്കും അറിയാൻ കഴിയില്ല. അങ്ങനെ പണ്ട് ഗംഗാധരന്റെ കാലത്ത് കുഴിച്ചിട്ട പൈപ്പുകൾ, എത്രയോ കോടിക്കണക്കിന് രൂപയുടെ പൈപ്പുകൾ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും മണ്ണിനടി കിടക്കുന്നുണ്ട്. പൈപ്പിടൽ പൂർത്തിയായെന്ന് പറയുന്ന ഇടങ്ങളിൽ പോലും പാറക്കെട്ടുള്ള ഭാഗങ്ങളടക്കം ഒഴിവാക്കിയാണ് പണി നടത്തിയിട്ടുള്ളത്. അജി എം നൂഹിനൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.